ധാതുക്കളാൽ സമ്പുഷ്ടമായ ചാവുകടലും പരിസരപ്രദേശങ്ങളും വ്യവസായ ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെയാണ്. പൊട്ടാസ്യവും ബ്രോമിനും ശുദ്ധീകരിക്കുന്ന ഫാക്ടറികൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നു വന്നു. ഇസ്രായേൽ ഭാഗത്തുനിന്നും ജോർദാൻ ഭാഗത്തുനിന്നും പൊട്ടാസ്യം, ബ്രോമിൻ, മഗ്നീഷ്യം എന്നിവ വൻതോതിൽ സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയ ചാവുകടലിൻ്റെ പ്രകൃതി സന്തുലനത്തിനു തന്നെ ഭീഷണി ഉയർത്തി. അതോടൊപ്പം തന്നെ ചാവുകടലിലെ ധാതുക്കളുടെയും ചെളിയുടെയും ഔഷധവീര്യത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി ഫാക്ടറികളും ഉയർന്നു വന്നു. രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഒന്ന്, സാധാരണ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു വർഷം ഇപ്പം 1960-ലാണ് ഈ ജോർദാൻ നദിയുടെ ഡൈവേർഷൻ നടക്കുന്നത്. അതിനുശേഷം ഒരു ഏകദേശം 2008-09 വരെയുള്ള കാലഘട്ടം എടുക്കുമ്പോൾ 20 മീറ്ററോളം ആഴം താന്നുന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ട് ആഗോള താപനത്തിലൊരു ചെറിയ വർധന വന്നിട്ടുണ്ട്. ആ വർധനയും കൂടെ വരുമ്പോഴത്തേക്ക് എവാപറേഷൻ റേറ്റ് അല്പോടെ കൂടും. അവിടെ വെള്ളം കിട്ടാൻ സ്കോപ്പില്ല. പിന്നെ മനുഷ്യൻ ടൂറിസവും അല്ലാതെയും വന്നിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് അവിടെ നടക്കുകയാണ്. മൈനിങ് നടത്തുന്നു പലതരം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എവാപറേഷൻ റേറ്റ് ഇച്ചിലൂടെ കൂടാനാണ് സാധ്യത. കൂടിക്കഴിയുമ്പോഴത്തേക്ക് ശരാശരി ഈ കഴിഞ്ഞ 2009 വരെയുള്ള കണക്കിനേക്കാൾ ഉയർന്ന രീതിയിലോട്ട് എവാപറേഷൻ നടക്കും. വെള്ളം താന്നു പോകുന്ന സ്റ്റേജ് വരും. അതേസമയത്ത് അതിനെ റിപ്ലനിഷ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആകെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ സോഴ്സേ ഉള്ളൂ. അത് വളരെ മരുഭൂമിയിൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം, അതായത് ക്ലൈമറ്റ് റീജിയൻസിലെ മാറ്റം വരാതിരിക്കുകയും അതേസമയത്ത് അല്ലെങ്കിൽ ഭൗമപ്രതിഭാസങ്ങളോ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെറുതായി ചെറുതായി പോയേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ചാവുകടലിൽ നിന്നും ആസ്ഫാൾട്ട് ഈ പെബിൾസ് വരാറുണ്ട്. ആസ്ഫാൾട്ട് ബിറ്റുമിൻ, ഇത് അരിസ്റ്റോട്ടിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരിസ്റ്റോട്ടിൽ അദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഈ ആസ്ഫാൾട്ട് പെബിൾസ്, അതായിരുന്നു ഈജിപ്തിലെ മമ്മീസിനെ ബാൽം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പം പലതുകൊണ്ടും ജീവന് ഈ ബോഡീസ് പ്രിസർവ് ചെയ്യാനും കോസ്മെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പലതും ഇവിടുന്ന് കിട്ടുമായിരുന്നു. അതെന്ന് പറയുന്ന ഒന്നാം കാലാവസ്ഥയുടെയാണ്. അപ്പോൾ ഈ ആരിഡ് ശുഷ്ക കാലാവസ്ഥ നദി കാര്യമായിട്ടുള്ള ജോർദാൻ നദി 60-ലായപ്പോഴത്തേക്ക് ഡൈവേർട്ട് ചെയ്തപ്പം പിന്നെ അതിൽ വെള്ളം വരുന്നില്ല, വേറെ നദിയില്ല. ഈ ജൂഡിയൻ മലകൾ കിടക്കുന്നതുകൊണ്ട് ഇതൊരു റെയിൻ ഷാഡോ ഏറിയാണ്. അപ്പം മഴ കുറവാണ്, 50-100 മില്ലിമീറ്റർ മഴയാണ് ഒരു വർഷം വരുന്നത്. അതേസമയത്ത് എവാപ്പറേഷൻ റേറ്റ്സ് വളരെ കൂടുതലാണ്, മരുഭൂമിയുടെ ഇല്ല. അപ്പോൾ നാച്ചുറലായിട്ട് ഈ വാട്ടർ ബജറ്റ് നോക്കുമ്പം ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഉപ്പുരസം കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉപ്പുരസം കൂടിക്കൊണ്ടിരിക്കുന്നു, ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴെന്ത് പറ്റും? അവിടെ ഓർഗാനിസത്തിന് ജീവിക്കാൻ ഒക്കില്ല. എന്നാൽ മൈക്രോ ഓർഗാനിസം ഉണ്ട് താനും. അപ്പോൾ അവിടെ നിന്നെടുക്കുന്ന ഈ ഉപ്പുരസമുള്ള, പിന്നെ മാത്രമല്ല ഫ്രംശ്യ മേഖലയാണെന്ന് പറഞ്ഞു. ഈ ഫ്രംശ്യ മേഖലയിൽ വേറൊരു പ്രതിഭാസവും കൂടെ ഉണ്ട്. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഗെയ്സേഴ്സ്, അതായത് ഈ ഗ്രൗണ്ട് വാട്ടർ ചൂടായിട്ട് ഗ്രൗണ്ട് വാട്ടർ വരാൻ തുടങ്ങും, ഗെയ്സർ. ഇത് നമ്മുടെ കോക്കസസ് റീജിയൻസ് എടുത്താലും ആൽപ്സിൻ്റെ റീജിയൻ എടുത്താലും, അതുപോലെ ഇതിൻ്റെ പടിഞ്ഞാറൻ ദിശയിലുള്ള അറ്റ്ലാസ് മൗണ്ടൻസ് ഉണ്ട് അൽജീരിയയൊക്കെ വരുമ്പോൾ, ഇത് ആ മേഖലയ്ക്കിടങ്ങനെ ടർക്കിയുടെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഗെയ്സേഴ്സ് എല്ലാം ഈ മെഡിസിനൽ വാല്യൂ ഉള്ള വെള്ളമാണ്. കാര്യം ഇത് മിനറൽസ് ഉണ്ട് പലതരം. അപ്പോൾ ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ മഡ് എടുത്തിട്ട് ഈ മുട്ടിലെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാം. നമ്മളൊക്കെ ഒരു മഡ് ചികിത്സയുണ്ട് ഈ മുട്ടു രോഗത്തിന്, അറിയാമോ? ഇങ്ങനെയൊക്കെ. അതുപോലെ സോറിയാസിന് പറ്റുന്ന ഇത്തരം ഇങ്ങനെ പ്രകൃതി ചികിത്സയ്ക്ക് പറ്റുന്ന ഒരുപാട് ഗുണങ്ങൾ ഈ വെള്ളത്തിൽ അതുകൊണ്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ആ ജിയോളജി പ്രതിഭാസത്തിൽ നിന്നും ഉടലെടുത്ത ചില മെച്ചങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പിന്നെ ഇതിൻ്റെ വിധാനം പലപ്പോഴായിട്ട് മാറുകയും കുറയുകയും ചെയ്യുന്നത് കേട്ടല്ലോ. ഈ ഭ്രംശ മേഖല അതൊന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്താൽ മതി, കടൽ ചിലപ്പോൾ ഒന്നിക്കാം, വലുതാകാം. അല്ലാതെ അവിടെ മാറണമെന്നുണ്ടെങ്കിൽ, പ്രകൃതിപരമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ ഈ ഭൂമിയിലെ കാലാവസ്ഥ റീജിയൻസ് മാറിമറിയണം. അത് സംഭവിക്കും. അത് ജിയോളജി കാലഘട്ടം എടുത്തേ പറ്റുള്ളൂ. ദശലക്ഷക്കണക്കിന് വർഷം കൊണ്ടേ നടക്കുള്ളൂ, മനുഷ്യായുസ്സിലെ നടക്കില്ല. ചാവുകടലിന് മരണമണി മുഴങ്ങുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അഖ്വബ ഭാഗത്തു നിന്നുള്ള ചെങ്കടലിൽ നിന്ന് കടൽവെള്ളം ചാവുകടലിൽ നിറയ്ക്കുന്ന ഒരു പദ്ധതി 2009 ലോക സാമ്പത്തിക ഫോറത്തിൽ ജോർദാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. 2017 കനാൽ വഴി വെള്ളമെത്തിക്കുന്ന പദ്ധതിയാണിത്.
എന്നാൽ ഇങ്ങനെയൊരു ചാനൽ ഉണ്ടാക്കുന്നതിനു പകരം മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്നാണ് പരിസ്ഥിതിവാദികൾ വാദിക്കുന്നത്. ചാവുകടലിലേക്ക് ചെങ്കടലിലെ ജലം ശാസ്ത്രീയമല്ലാത്ത തോതിൽ ഒഴുക്കിയാൽ ചാവുകടൽ മറ്റേതൊരു കടലിനെയും പോലെയായിത്തീരും. ചാവുകടലല്ലാതായിത്തീരുന്ന ചാവുകടലിനെ തേടി ഒരു സഞ്ചാരിയും വരില്ല. ആത്മഹത്യാപരമായ ഈ നീക്കത്തിന് ഇസ്രായേൽ മുതിരുകയുമില്ല. ആഗോള താപനവും ജോർദാൻ നദീജല ശോഷണവും വ്യാവസായികമായ അതിമോഹവുമെല്ലാം ചേർന്ന് ചാവുകടലിൻ്റെ കഴുത്തു ഞെരിക്കുകയാണ് എന്നതാണ് ഇന്നത്തെ വർത്തമാനം. എത്ര നാൾ ചാവുകടൽ ചാവാതെ നിലനിൽക്കും? ചാവുകടലിൻ്റെ ഇഞ്ചിഞ്ചായ മരണത്തിന് സാക്ഷികളാകാനുള്ള ദൗർഭാഗ്യം നമ്മുടെ തലമുറയ്ക്കാണോ? എങ്കിൽ ലോകം കണ്ണീർ വാർക്കും. ആ കണ്ണീർ കൊണ്ട് ചാവുകടൽ നിറക്കേണ്ടി വരും.